യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ദർശന എന്തിനാ വിവാഹ നിശ്ചയം മുടക്കുന്നത്? അത് അവൾക്കറിയാം. നിനക്കറിയാവുന്നത് പറയാൻ. എല്ലില്ലാത്ത നാവ് കൊണ്ട് ആരുടെ മേലിലും ആരോപണം ഉന്നയിക്കാന്ന് വിചാരിക്കരുത്. പറയുന്നതില് ഇത്രയെങ്കിലും യുക്തിയും സത്യസന്ധതയൊക്കെ വേണം. വെറുതെ മനസ്സിൽ വിദ്വേഷം വെച്ച് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ നിൽക്കരുത്. അതൊന്നും ഇത്തിരി അന്തസ്സുള്ളവർക്ക് ചേർന്നതല്ല. അമ്മായി ദർശനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അമ്മായിയുടെ ഇഷ്ടം. പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ അമ്മ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല. അത് ആരായാലും എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല. ശ്രേയ, വലിയവരോട് സംസാരിക്കുമ്പോ ഇത്തിരി റെസ്പെക്ട് കൊടുക്കണം. നീ ആരാ എന്നെ ഉപദേശിക്കാൻ? നീ കാരണം ഈ വീട്ടിൽ ഇങ്ങനൊരു സീൻ ഉണ്ടായത്. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും നീ ഓടി വന്ന് രൂപേശന്റെ മാത്രം കൂട്ടിക്കൊണ്ടു പോയത് എന്തിനാ? ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ, എന്നിട്ട് എന്നോട് പോലും പറയാതെ നീ രൂപേശന്റെ കൂട്ടിക്കൊണ്ടു പോയില്ലേ? ആ സമയത്തെ വെപ്രാളത്തില് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. രൂപേശ്വരനെ വിളിച്ചോണ്ട് പോണോന്ന് നിനക്കറിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോ ശില്പയും അവളുടെ അമ്മയും ഈ ഫാമിലിയെ പറ്റി എന്ത് വിചാരിക്കും? ഇതൊക്കെ തുറന്നു പറയുന്നോണ്ടാണോ എന്റെ അമ്മ മോശക്കാരിയായി പോയത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പരസ്പരം പഴി ചേരാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ദർശന എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ എല്ലാവരുടെയും സംസാരം. എന്തിനിങ്ങനെ ദർശനെ കുറ്റപ്പെടുത്തണം? അഞ്ജനെ പോലൊരു അനിയത്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇതുപോലൊരു പരിക്ക് പറ്റിയ ഞാനും ചെയ്യുന്നതേ ദർശനയും ചെയ്തുള്ളൂ.